പ്രിയമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭായോഗത്തിൻ്റെ 33-ാമത്തെ ആഴ്ച, വീട്ടിലെ സഭായോഗത്തിൻ്റെ 33-ാമത്തെ ആഴ്ച കർത്താവിൻ്റെ പരിശുദ്ധമായ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന ആ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അത് നൂറുകണക്കിന് അല്ല, ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർക്ക്, വീടുകൾക്ക്, കുടുംബങ്ങൾക്ക് വിടുതലായി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചനങ്ങളെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീണ്ടും നമ്മളെ നമുക്ക് അനുഗ്രഹിക്കമായ സംഗീതം കർത്താവ് തന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ഒക്കെ ദൈവം സഹായിച്ചു. ഇന്ന് നാം വീണ്ടും വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുകയാണ്. വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുമ്പോൾ വചനം കൊണ്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തും. നമുക്കെന്നും ഈ കാലഘട്ടങ്ങൾ നമുക്ക് ആശ്വാസം തരുന്ന ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. അനിശ്ചിതത്വത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ, പ്രതിസന്ധികളുടെ, നാളെക്കുറിച്ചുള്ള ആശങ്കകളുടെ ഒക്കെ ലോകത്ത് നമ്മുടെ മനസ്സുകളെ ബലപ്പെടുത്തുന്ന തിരുവചനം മാത്രമാണ്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ചുറ്റാകെ നമുക്ക് ആയിരിക്കാം. നമുക്ക് ഈ 33-ാമത്തെ ആഴ്ചയിൽ തിരുവചന ചിന്തയ്ക്കായി യെശയ്യാവിൻ്റെ പ്രവചനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ഒന്ന്, ഉസ്യാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഉസ്യാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചില വാക്യങ്ങളെ ഒന്ന് വായിക്കുകയാണ്. ദാനിയലിൻ്റെ ആ പ്രവചനം, ദാനിയൽ പ്രവചനത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വേഗത്തിൽ പോകാം. ദാനിയൽ പ്രവചനം 4-ാമത്തെ അധ്യായം, 4-ാമത്തെ അധ്യായത്തിൽ ചില വാക്യങ്ങളെ ഒന്ന് നമുക്കൊന്ന് തൊട്ടു നോക്കി മുമ്പോട്ട് പെട്ടെന്ന് പോകാം. 4-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, തിരുമേനിയ മനുഷ്യരുടെ ഇടയിൽ നീക്കിക്കളയും, തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടിയാകും, തിരുമേനിയ കാളയെപ്പോലെ പുല്ലുതീറ്റും, തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും, മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നത് വരെ 7 കാലം കഴിയും. വൃക്ഷത്തിൻ്റെ തായ്വർ വെച്ചേക്കുവാനും കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം, വീണ്ടും ആ വാക്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. 32-ാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്യം, നിന്നെ കാളയെപ്പോലെ പുല്ലുതീറ്റും അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ ഇവിടെ എല്ലാം നാം കാണുന്നത് ഹെവൻ റൂൾസ് എന്നുള്ളതാണ്. വാഴുന്നത് സ്വർഗമാണ്. അവിടുന്നാണ് അവർ ലോർഡ് റെയിൻസ്, നമ്മുടെ ദൈവമാണ് വാഴുന്നത്, നമ്മുടെ കർത്താവാണ് വാഴുന്നത്. അപ്പം ഉസ്യാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരിക്കുന്ന ദർശനത്തെ പ്രവാചകനെ ദൈവം കാണിക്കുകയാണ്. ആരാണ് ഈ ഉസ്യാ രാജാവ് അറിയണമെങ്കിൽ ഇച്ചിരി ചരിത്രത്തിലേക്കൊന്ന് പെട്ടെന്നൊന്ന് എത്തി നോക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാമത്തെ അധ്യായം, അവിടെ ഈ ഉസ്യാവിൻ്റെ ചരിത്രത്തെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. 26-ാമത്തെ അധ്യായം, 52 വർഷം ഇസ്രായേലിനെ ഭരിച്ച ഒരു രാജാവാണ് ഉസ്യാ രാജാവ്. 52 വർഷത്തോളം ഉസ്യാ രാജാവ് ഭരിച്ചു. അവന് 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ഉസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. അപ്പോൾ ഒരു ദീർഘസംവത്സരം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്തിലൊക്കെ കഴിഞ്ഞ ഒരു പ്രാവശ്യം 50 വർഷങ്ങൾ ഇങ്ങനെ ഒരു ഭരണ തുടർച്ചയിലൊക്കെ ഇരുന്നവർ, ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചവരെന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു അവർക്ക് ആ നാടുമായിട്ടുള്ള ബന്ധം, ആ നാടിൻ്റെ ഓരോ മണൽത്തരി അവർക്കറിയാവുന്നൊക്കെയുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴങ്ങളൊക്കെ ചെറിയൊരു കാര്യമല്ല. ഇവിടെ 26-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഉസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സ് പ്രായമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ രാജഭരണം ഏറ്റെടുക്കപ്പെടുകയാണ്. 52 സംവത്സരം ഇസ്രായേലിനെ ഭരിച്ചു. പക്ഷേ നമ്മൾ പൊതുവെ അറിയപ്പെടുക, ഉസ്യാവ് ഒരു പ്രത്യേക ചെറിയൊരു അനുസരണക്കേട് കാണിച്ചിരിക്കുകയോ ഒക്കെ ചെയ്തതായിട്ടും അവൻ്റെ നെറ്റിമേൽ ഇങ്ങനെ കുഷ്ഠം പൊങ്ങിയെന്നൊക്കെയുള്ള ഒരു ചരിത്രത്തിലെ ചെറിയ ഒരു നെഗറ്റീവ് വശം അവിടെ കാണുന്നു. ചെറുതല്ല, അല്പം വലുതായ എങ്കിലും ദീർഘനാളുകളാണ് ഉസ്യാവ് ഭരിച്ചിരുന്നത് കാണാൻ കഴിയും. 6 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു അവന് ദൈവം അഭിവൃദ്ധി കൊടുത്തു. അതുമാത്രമല്ല, യുദ്ധങ്ങൾ നയിച്ചു. ഒരു രാജാവിൻ്റെ ജയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം യുദ്ധമാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തോട് യുദ്ധത്തെ തോറ്റാൽ അത് ആ രാജാവിൻ്റെ തോൽവിയാണ്. രാജാവ് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ കാണുന്നു യുദ്ധത്തിലൊക്കെ ജയിക്കുകയാണ്. മാത്രമല്ല വലിയ യുദ്ധങ്ങളാണ് നടത്തുക. ഫലസ്തീനോട് യുദ്ധം ചെയ്ത് ഗത്തിൻ്റെ മതിൽ 26-ാമത്തെ 6, 2 ദിനവൃത്താന്തം 26-ാമത്തെ 6 മുതലുള്ള വാക്യങ്ങൾ, ഗത്തിൻ്റെ മതിൽ, യപ്നയുടെ മതിൽ, അസ്തോദിൻ്റെ മതിൽ എല്ലാം ഇടിച്ചു കളഞ്ഞു. അസ്തോദിൻ്റെ നാട്ടിലും ഫലസ്തീനുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. അപ്പം ഈ അർബനൈസേഷൻ, എന്താണ് അർബനൈസേഷൻ എന്നൊക്കെ പറയാം, നമുക്കിന്ന് ഗ്ലോബലൈസേഷൻ്റെ നാടാണ്.
ബബലൈസേഷൻ്റെ ഒരു മെയിൻ പാർട്ടാണ് അർബനൈസേഷൻ. നമുക്കറിയാം പണ്ട് നമ്മുടെയൊക്കെ മക്കളൊക്കെ, അല്ലെങ്കിൽ ഇന്നാണിപ്പോൾ ഇങ്ങനെ ബാംഗ്ലൂരോടൊക്കെ പോവുക, പണ്ട് എല്ലാവരും തന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ സ്റ്റെനോഗ്രാഫൊക്കെ പഠിച്ചിട്ട് ഒന്ന് ഡൽഹിക്ക് പോവും, അല്ലെങ്കിൽ മുംബൈക്ക് പോവും, എല്ലാവരും ഒന്ന് ബോംബെ ജയന്തിക്ക് കയറി പോവും. ബോംബെ ജയന്തിയിലൊക്കെ എന്തുമാത്രം ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഡൽഹിക്കൊക്കെ പോകുമ്പോൾ 3-2 ദിവസത്തെയൊക്കെ ആ തുറമാനമായ യാത്രയിൽ എത്രയോ ഹൃദ്യമായ സൗഹൃദ സംഭാഷണങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, കൂടാതെ പിന്നെ കുടുംബ ബന്ധങ്ങളായി വിവാഹങ്ങളായി ഒക്കെ മാറിയ ചരിത്രങ്ങൾ. 3 ദിവസത്തൊക്കെ യാത്രയാണ്, ഡൽഹിക്കാണ് പോവുക, പിന്നെ ബോംബെക്ക്, മുംബൈ, പഴയ ബോംബെ ഒക്കെ പോവുകയാണ്. അങ്ങനെ പോകുന്ന എന്തിനാണ്? പട്ടണമാണ്. പട്ടണത്തിന് 2 ഫാക്ടേഴ്സുണ്ട്, അർബനൈസേഷൻ. ഒന്ന് പുഷിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, മറ്റൊന്ന് പുള്ളിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. സ്കൂളിലൊക്കെ പോ പഠിച്ച അർബനൈസേഷൻ, വിച്ച് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് അർബനൈസേഷൻ എന്നൊക്കെ ചോദിച്ചാൽ, ഒന്ന് പുഷിംഗ് ഫാക്ടറാണ്, മറ്റൊന്ന് പുള്ളിംഗ് ഫാക്ടറാണ്. പുഷിംഗ് ഫാക്ടർ എന്താണ്? നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടാകുന്ന ആ തൊഴിലില്ലായ്മകൾ, അവിടുത്തെ അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഒന്നും ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജോലി തൊഴിൽ സാധ്യതകൾ കുറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു പുഷിംഗ് ഫാക്ടറുണ്ട്. പിന്നെ പുള്ളിംഗ് ഫാക്ടറുണ്ട്. അതൊക്കെ എന്താണ്? നമുക്കറിയാം അവിടെയുള്ള ജോലി സാധ്യതകൾ, പിന്നെ അതിൻ്റെ മുമ്പ് പുറത്തേക്കൊക്കെ പോകാനുള്ള ആ സൗകര്യങ്ങൾ, പിന്നെ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പണ്ടത്തെ കാലത്ത് വിടാനുള്ള സൗകര്യങ്ങൾ, അവർ കുറച്ചുകൂടെ ലാംഗ്വേജ് എക്സ്പോഷറൊക്കെ ഉണ്ടാകാൻ വേണ്ടി, അങ്ങനെ പല ഫാക്ടേഴ്സുണ്ട്. ഇന്ന് പറയുന്ന പോലെ അപ്പോൾ പട്ടണങ്ങൾ ഇവിടെ കാണുന്നു, അവൻ പട്ടണങ്ങൾ പണിതു. അപ്പോൾ നല്ല രാജാവല്ലേ, വിശാല കാഴ്ചപ്പാടുള്ള ഒരു രാജാവ് പട്ടണങ്ങൾ പണിതു. പിന്നെ പക്ഷേ ഗാന്ധിജിക്ക് തിരിച്ചൊരാശയം ഉണ്ടായിരുന്നു. ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യയുടെ മണ്ണ്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഇതാണ് മറ്റൊരു ഞാൻ എൻ്റെ വിഷയം അതൊന്നുമല്ല. ഭരണത്തെ പട്ടണങ്ങളെ നോക്കുമ്പോൾ തന്നെ ഗ്രാമങ്ങളെ നോക്കാതെ പോകുമ്പോൾ അത് അപജയത്തിലേക്ക് പോകും. കാരണം നമ്മുടെ ബേസിക് ഒരു സമൂഹം എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. പൊക്കോട്ടെ, അപ്പം പട്ടണങ്ങളിൽ പണിതു. പിന്നെ ഫലസ്തീർക്കും യബ്നൂർക്കും വിരോധമായി അവരെ സഹായിച്ചു. അവരെല്ലാം രാജാവിനെ കാഴ്ച കൊണ്ടുവന്നു, അവൻ പ്രബലനായി. പിന്നെ പിന്നെ വലിയൊരു ഭരണപരിഷ്കാരം എന്താണ്? കോൺവാതുക്കലും താഴ്വരവാതുക്കലും തിരുവെങ്കിലെല്ലാം ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചു. എന്നിട്ട് താഴ്വര സമഭൂമി കന്നുകാലി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഒരു വലിയ ഭരണപരിഷ്കാരമാണ് കന്നുകാലികൾ ഉണ്ടായിരുന്നത്. കാരണം പാല് വേണ്ടേ, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം മിൽമായില്ലെങ്കിൽ പിള്ളേർ കരഞ്ഞാൽ എന്തോ ചെയ്യും, നമുക്ക് ഒക്കത്തില്ല. അപ്പം പാല് വേണം, അതിനുവേണ്ടി എന്ത് വേണം? കന്നുകാലി വേണം. പിന്നെ ഏറ്റവും നല്ല പ്രോട്ടീൻ ഫുഡ് വേണമെങ്കിൽ എന്ത് വേണം? മീറ്റ് വേണം, വേണ്ടേ? അപ്പോൾ അതിനെല്ലാം എന്ത് വേണം? കന്നുകാലികൾ വേണം. ആ കന്നുകാലികൾ മാത്രം വെച്ചാൽ മതി, അവർക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ? അതിനെന്തോ വെച്ചു കിണർ കുഴിപ്പിച്ചു. ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ വലിയ ഈ ജലസേചന പദ്ധതികൾ, എന്താ നമ്മൾക്കറിയാം ജലസേചന പദ്ധതികൾ, ഈ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഒക്കെ പോലെയുള്ള വലിയ പദ്ധതികൾ കിണറുകൾ കുഴിപ്പിച്ചു. അന്നത്തെ പദ്ധതികൾ കിണറുകൾ കുഴിപ്പിച്ചു. പിന്നെ മാത്രമാണ് കൃഷിപ്രിയനായിരുന്നത് കൊണ്ട് മലകളിലും കർമ്മയിലും കൃഷിക്കാരും മുന്തിരിത്തോട്ടങ്ങളൊക്കെ വെച്ചു. അപ്പം പട്ടണങ്ങൾ അർബനൈസേഷൻ മാത്രമല്ല, ഗ്രാമങ്ങളുടെ പൾസറിഞ്ഞു. എന്നിട്ട് കന്നുകാലികളെ വളർത്തി, മാത്രമല്ല അവർക്ക് കുടിക്കാൻ വെള്ളം, അപ്പോൾ കൃഷിക്ക് ജലസേചനം വേണ്ടേ? അതിന് കിണർ കുഴിപ്പിച്ചു. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ്, ഇതെല്ലാം ഉണ്ടെങ്കിലും പോരാ, വലിയൊരു പ്രതിരോധ ആർമി വേണേ, ആർമി വേണ്ടേ? എന്തൊരു ആർമിയാണ് ആർമി? അന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധവീരന്മാരായ പിതൃഭവനത്തലപ്പാരുടെ ആകത്തുക 2600 ഉണ്ടായിരുന്നു. പിന്നെ അതിന് താഴെ ഇങ്ങോട്ട് വരുമ്പോൾ മഹാവീരത്തോടെ യുദ്ധം ചെയ്യുന്നവരായി 307500 പേരുള്ള സൈന്യബലം. ചെറിയ കാര്യമാണ്, 307, ഇന്നത്തെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അന്നത്തെ കാലം ചിന്തിക്കണം. ഇന്നത്തെ ജനസംഖ്യ അല്ല അന്നത്തെ ജനസംഖ്യ, അന്ന് കുറവാണ്. ആ കാലഘട്ടത്തിൽ 307500 പേരുള്ള സൈന്യബലം, അതിൻ്റെ ക്യാപ്റ്റന്മാർ എത്ര പേരാന്ന് കാണുന്നുണ്ട്? 2600 ക്യാപ്റ്റന്മാർ, പിന്നെ ഇത്രയും സൈന്യം. ഇപ്പം വലിയൊരു പ്രതിരോധ നിര അവർക്കെല്ലാം കൂടെ. അത് മാത്രമാണോ, അത്യാധുനിക ഉത്തരാധുനിക യുദ്ധോപകരണങ്ങളുടെയും, നമുക്കറിയാം അണുവായുധങ്ങളുടെയും ജൈവായുധങ്ങളുടെയും, ഈ കൊറോണ പോലൊക്കെ ജൈവായുധങ്ങളാണെന്നൊക്കെ പറയാറ് ഉള്ളവരുണ്ടല്ലേ. എനിവേ, അപ്പോൾ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആയുധ ശേഖരങ്ങളുണ്ട്. ആയുധം ചില്ലറ ആയുധമാണോ? പരിചയം കുന്ത് തലക്കോരിക കവചം വില്ല് കവണക്കല്ല. ഇത് മാത്രമല്ല, ഉത്തരാധുനിക അന്നത്തെ ഒരു വലിയൊരു സംവിധാനം ഉണ്ടാക്കി. അതെന്താണെന്ന് ചോദിച്ചാലും, വലിയ ഗോപുരങ്ങളുടെ മേലെ ഈ കൗശലക്കണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ എരിശിലമി തീർപ്പിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, അസ്ത്രങ്ങളും കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെ മണ്ടയിലെ വലിയ യന്ത്രങ്ങൾ കൗശലപ്പണിക്കാരെയും കൊണ്ട് പണിത് വെപ്പിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇന്നത്തെ ഒരു ആധുനിക മിസൈലുകളാണ്. വലിയ ഗോപുരങ്ങളുടെ മണ്ടയിൽ ഈ മിഷനൊക്കെ വെച്ചിട്ട് ഈ ആൾക്കാരിങ്ങനെ യുദ്ധത്തിന് വരുമ്പോൾ കളന്നിരിക്കുന്ന നടത്തുന്ന ടു 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 അസ്ത്രം പോവും, കല്ല് പോവും. മറ്റൊരു പരിചയം ആളുമായിട്ട് വരുമ്പോൾ താണ്ട് ഇന്നത്തെ പുതിയ എന്താ വലിയ പീരങ്കി പോലുള്ള സാധനത്തിനകത്തുനിന്ന് കല്ലുകളിങ്ങനെ തെറിച്ചു പോകണം, ആർക്കടുത്ത് വരാൻ കഴിയും? അപ്പം വലിയ പ്രതിരോധ സേനം. ഏതെല്ലാം മേഖലയാണ് കൈവെക്കാൻ? ജലസേചനം, പിന്നെ കൃഷി, പിന്നെ കന്നുകാലി, പിന്നെന്താണ് മതിലുകളെല്ലാം പണിതു. മതിൽ വേണ്ടേ? മതിൽ വേണം. മതിലില്ലെങ്കിൽ അപ്പുറത്തൊന്നും അല്ലെങ്കിൽ ഇപ്പുറത്ത് കയറി വരത്തില്ലേ? അപ്പം മതിലുകളെല്ലാം പണിതു. പോരായോ? പോരാ. പിന്നെ വലിയ 307000 സിസ്റ്റം പേരുള്ള വലിയൊരു സൈന്യം, അവരെ നയിക്കാൻ ക്യാപ്റ്റന്മാരുടെ വലിയൊരു സംഘം. പോരാ, ഉത്തരാധുനിക ആ ആയുധ സംവിധാനങ്ങളോട് കിടപിടിക്കുന്നു. അന്നത്തെ വലിയ സംവിധാനങ്ങളെല്ലാം ഒരുക്കി, മിസൈലുകളെല്ലാം ഒരുക്കി. ഇങ്ങനെ ഭരിച്ചു വരുന്ന രാജാവ് മരിച്ചുപോയി.
രാജാവ് മരിച്ചുപോയി. 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോധാം വാഴ്ച തുടങ്ങി. കൊച്ചിയിറക്കൻ വീണ്ടും 25 പൈസ, പക്ഷേ ഇച്ചിരി അപജയങ്ങളൊക്കെ ഉണ്ടായി. യോധാം വാഴ്ച തുടങ്ങി. ഉസിയാവ് രാജാവ് മരിച്ചു. അപ്പോൾ ഈ പ്രവാചകൻ എന്നും രാജ്യത്തിന് വേണ്ടി ദൈവത്തിനെടുക്കാൻ പോയി നിൽക്കുന്ന ആളാണ്. പ്രവാചകൻ ആശങ്കയായി, കാരണം ഗത്തിൻ്റെ മതിലും എല്ലാം പണിതുകൊണ്ട് ഫലസ്തീനോടെല്ലാം യുദ്ധം ചെയ്ത് അതെല്ലാം പിടിച്ചു മേടിച്ചതാ. രാജാവ് മരിക്കുമ്പോൾ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകാം. ഇതിനകത്തിരിക്കുന്ന കൊച്ചു കൊച്ചു പഴയ അസംതൃപ്തരായ വ്യക്തികൾ, ആ വലിയ ആ രാജാവിൻ്റെ മഹാപ്രഭാവത്തിൻ്റെ അത് ഇടയിൽ ഒതുങ്ങി നിന്നവരൊക്കെ പെതുക്കെ ഇങ്ങനെ മുളച്ചു കയറി വരാം. അപ്പോൾ അതെന്തുണ്ടാക്കാം? ആഭ്യന്തര കലാപം ഉണ്ടാക്കാം. പോരാ പോരാ, മറ്റൊരു അപകടം ഉണ്ടാക്കാം. പുറത്തുനിന്നുള്ള ശത്രു സൈന്യം ഇങ്ങനെ ആക്രമിക്കാം. ഇതെല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ പ്രവാചകൻ ഉണ്ടാകാൻ സാധ്യത. കൊച്ചു കൊച്ചിയിറക്കൻ രാജാവായി, വലിയ ഭരണപരിചയമില്ലാത്ത ഒരാൾ, ഇതാ 52 വർഷത്തെ വാഴ്ച അവസാനിച്ചിട്ട് അത്ര പരിചയമില്ലാത്ത ഒരാൾ രാജഭരണത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ അതും ആലയത്തിൽ പോകാത്തതെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ആലയത്തിൽ കിടക്കാത്ത ഒരാളാണെന്ന് പറയുന്നുണ്ട് 27-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ ഇരിക്കെ പ്രവാചകൻ ആശങ്കയായി, എൻ്റെ രാജ്യത്തിൻ്റെ ഗതി എന്താകും? എൻ്റെ രാജ്യം ഇനി നാളെ എന്ത് ചെയ്യും? പ്രവാചകൻ പോയി തമ്പുരാൻ എടുക്കെ ഇരിക്കുകയാണ് യെശയ്യാവ് 6-ൽ പ്രവാചകനെ ദൈവം ഒരു ദർശനം കാണിച്ചു. എന്താണ്? ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കാണിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? പ്രവാചക, നീ ഭയപ്പെടേണ്ട, നീ രാജ്യത്തിൻ്റെ നാളെയോർത്ത് ഭീതിപ്പെടേണ്ട. ഉസ്സിയാ രാജാവേ മരിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ഇരിപ്പുണ്ട് മരണമില്ലാത്തവനായി ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ. സ്വർഗമാണ് വാഴുന്നത്. അതാണ് ദാനിയേലിന് കൊടുത്ത ആ തിരിച്ചറിവ്. രാജാവ് സ്വപ്നം കാണുന്നു, എന്ത് സംഭവിക്കും? ദാനിയേലിനോട് ദൈവം പറഞ്ഞു കൊടുത്തു, യഹോവയാണ് വാഴുന്നത്, സ്വർഗമാണ് വാഴുന്നതെന്ന് നീ ഗ്രഹിക്കണം. ഇന്നെൻ്റെ സന്ദേശം, എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് ദൈവമാണ്. രാജാവേ മരിച്ചിട്ടുള്ളൂ, പക്ഷേ സ്വർഗം മരിച്ചിട്ടില്ല, സ്വർഗം വാഴുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറില്ല, വേദപുസ്തകത്തിൻ്റെ ചരിത്രം മുഴുവൻ വാഴുന്ന സ്വർഗത്തിൻ്റെ ചരിത്രമാണ്. അബ്രഹാം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, വല്ലാതൊരു സങ്കടം. എന്താണ്? ദമ്മേശക്കുകാരനായ ഏലിയാസർ എൻ്റെ അനന്തരാവകാശിയായിട്ട് മാറും, എവിടുന്ന് വന്നവൻ എൻ്റെ അനന്തരാവകാശിയായി മാറും. പക്ഷേ അതെന്താണ് കാര്യം? വൃദ്ധനായി, ഇനിയും കുഞ്ഞുണ്ടാകത്തില്ല. പക്ഷേ ഡോക്ടറുടെ വിധിക്ക് അപ്പുറത്തൊരു വിധിയുണ്ട്, വാഴുന്നത് സ്വർഗമാണ്. കർത്താവ് തീരുമാനിച്ചു, ഒരു വിധി കൽപ്പിച്ചു. എന്താണ്? നീ ദമ്മേശക്കുകാരനായ ഏലിയാസർ അല്ല, നിൻ്റെ കടിപ്രദേശത്ത് വന്ന നിൻ്റെ മകൻ തന്നെ നിനക്ക് പകരം വാഴും. വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്. യാക്കോബ് ഇങ്ങനെ വരുമ്പോൾ യാക്കോബ് സങ്കടപ്പെടുകയാണ്, എന്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിറക്കി, ഞാൻ ഇനിയും മകനെ കാണത്തില്ല. പക്ഷേ സ്വർഗത്തിൻ്റെ വാഴ്ച വിധി മറ്റൊന്നായിരുന്നു. കാരണം സങ്കീർത്തനം 93 യഹോവ വാഴുന്നു, സങ്കീർത്തനം 97 യഹോവ വാഴുന്നു, സങ്കീർത്തനം 99 യഹോവ വാഴുന്നു, സങ്കീർത്തനം 2:6 എൻ്റെ വിശുദ്ധ പ്രഭുവായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴ്ചിരിക്കുന്നു, സങ്കീർത്തനം 17:2 എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. അപ്പം പ്രിയപ്പെട്ടവരെ, വാഴുന്നത് സ്വർഗമാണ്. യാക്കോബ് പറഞ്ഞു, എൻ്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പോകും. പക്ഷേ ദൈവത്തിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. നിന്റെ യോസഫിൻ്റെ ആ മക്കളെ കൂടെ ഞാൻ നിന്നെ കാണിക്കും. നമ്മൾ കാണുന്നുണ്ട് എഫ്രയും മനശ്ശെയും ഇങ്ങനെ കൊണ്ടുവന്ന് എടുത്തിട്ട് തലേ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. സഹോദരന്മാർ, യോസഫിന് ഒരു വിധി ഇട്ടു. എന്താണ്? ഇവൻ ഒന്നിയിൽ അടിമ അല്ലെങ്കിൽ പൊട്ടക്കണത്തിൽ. പക്ഷേ 13 വർഷത്തെ കാലാഗ്രഹ ജീവിതത്തിന് ശേഷം പറവോയുടെ മുമ്പിക്കൊണ്ട് നിർത്തുമ്പോൾ തമ്പുരാൻ അവൻ്റെ മേലൊരു വാഴ്ച ഒരു വിധി ഉണ്ടായിരുന്നു. എന്താണ്? ഇവനെ മിസ്രയീമിലെ രണ്ടാമനാക്കി മാറ്റും. മോശയുടെ മാതാപിതാക്കളുടെ കാലഘട്ടത്തിൽ മോശ എന്ന പറവോ എന്ന അന്നത്തേക്ക് ആ വലിയ പ്രശസ്തനായ രാജാവ് ഒരു വിധി പറഞ്ഞു. എന്താണ് വിധി? ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നൈന്ദതിയിൽ എറിഞ്ഞ് കൊന്നുകളയും. പക്ഷെ തമ്പുരാന് മോശയെക്കുറിച്ചൊരു ഒരു തീരുമാനമുണ്ടായിരുന്നു, വാഴുന്ന സ്വർഗമാണ്, ഇവനെ ഞാൻ ആ കൊട്ടാരത്തിൽ വളർത്തും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഴുന്നത് സ്വർഗമാണ്. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, എനിക്കും മരണത്തിനും ഇടയ്ക്ക് ഒരടി അകലം മാത്രം ശൗലിൻ്റെ കൈകൊണ്ട് ഞാൻ മരിക്കും. പക്ഷേ നമുക്കറിയാം ശൗലിൻ്റെ അന്ത്യം എന്തായിരുന്നു, അവൻ ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണ്. എന്നാൽ ദാവീദോ പൂർണ്ണ വാർദ്ധക്യത്തിൽ മരിക്കുകയാണ്. ദാനിയേലിനെ കൊണ്ട് സിംഹക്കൊടി ഇടുമ്പോൾ രാജാവിനൊരു ചിന്തയുണ്ടായിരുന്നു, ഇവൻ സിംഹങ്ങളെ അവനെ കൊന്നുകീറും. പക്ഷെ ദൈവത്തിൻ്റെ ദൈവമല്ലേ വാഴുന്നത്, ദൈവം വാഴുന്നത് കൊണ്ട് ദാനിയൽ അവിടുത്തെ പ്രധാനിയായി മാറുകയാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എസ്തർ ചിന്തിച്ചു, എൻ്റെ വിധി എന്താണ്? ഞാനൊരു അനാഥ പെണ്ണ് ഇങ്ങനെ മരിക്കും. പക്ഷെ തമ്പുരാൻ്റെ വിധി മറ്റൊന്നായിരുന്നു, വാഴുന്നത് സ്വർഗമാ. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ രാജ്ഞിയാക്കും. മൊർദ്ദെക്കായി ഒരു വിധി പറഞ്ഞു. എന്താണ്? ആമാനൊരു വിധി പറഞ്ഞു, ഞാൻ മോർദ്ദെക്കായെ കഴിമരത്തി കയറ്റും. പക്ഷേ അതിന് തമ്പുരാന് തിരിച്ചൊരു വഴിയുണ്ട്. രാജാവിനൊരു രാത്രി ഉറക്കമില്ലാതെ കൊടുത്തു, ഒറ്റ ഉറക്കമില്ലായും വെക്കും. വായിക്കാൻ തുടങ്ങി, ഉറക്കമില്ലാതെ വരുമ്പം വായിക്കത്തില്ല, എടുത്ത് വായിച്ചു. തിരുവൃത്താന്ത പുസ്തകം ചരിത്രം കണ്ടു, ഒരാൾ തന്നെ സഹായിച്ചത് ആരാണ്? മോർദ്ദെക്കായ്. ഇവനെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, വിളിച്ചു വരുത്തി. പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ കാണുന്നു മോർദ്ദെക്കായുടെ രഥത്തിന് മുമ്പിൽ ഹാമാനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആമാനൊരു കഴിമരം ഉറക്കി, പക്ഷെ വാഴുന്നത് സ്വർഗമായിരുന്നു, വാഴുന്നത് സ്വർഗമായിരുന്നു. അതുകൊണ്ട് അവനെ ആ കഴിമരത്തി കയറ്റി
എനിക്കൊരു കർത്താവിനെ അറിയാം, വാഴുന്നത് സ്വർഗമാണെങ്കിൽ താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയൊന്ന് ഭീതിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പകലയോത്തി പ്രസംഗിച്ച ഡോക്ടർ രാജു തോമസ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഞങ്ങളെടുക്കും, ഞാനും കെ സി ശ്യാമൽ പാർഷ എല്ലാം കൂടി ഇരിക്കുമ്പോൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, പാർഷേ എൻ്റെ ഒരു സാക്ഷ്യം കേൾക്കണോ? അപ്പോൾ കെ സി ശ്യാമൽ പാർഷ പറഞ്ഞു, ഇദ്ദേഹത്തിന് വലിയൊരു സാക്ഷ്യമുണ്ട് പ്രിൻസ് പാർഷേ, ഒന്ന് കേട്ടോളൂ. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ പറയുന്നത്, അച്ഛ ആ സാക്ഷ്യം ഒന്ന് പറഞ്ഞാട്ട്. സാക്ഷ്യം പറഞ്ഞു പറഞ്ഞു, എട്ടാം ക്ലാസ്സിൽ താൻ പഠിക്കുമ്പോൾ എൻ്റെ പൊന്നുമക്കളെല്ലാം കേൾക്കണേ, വാഴുന്നത് മാർക്കല്ല, വാഴുന്നത് നിങ്ങളുടെ അച്ഛ സാറന്മാരുടെ ആ പ്രോഗ്രസ് കാർഡല്ല, വാഴുന്നത് സ്വർഗ്ഗ. ആ സാറന്മാർ പറഞ്ഞു ആ ഓണപരീക്ഷയുടെ റിസൾട്ട് കൊടുത്ത് എന്താ അറിയുക, ഒറ്റ വിഷയത്തിന് ജയിച്ചിട്ടില്ല, കെമിസ്ട്രിക്ക് 50-ൽ 1, ബാക്കി 1-നും ജയിച്ചിട്ടില്ല. അച്ചായൻ അന്ന് ചായക്കടയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഈ സാക്ഷ്യം പറയുക. അച്ചായൻ പറഞ്ഞു, നീ എൻ്റെ ചായക്കട നിന്നോളാം പറഞ്ഞു. 3 ആഴ്ച ചായക്കട നിർത്തി. പക്ഷേ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. അമ്മ പ്രാർത്ഥിച്ച്, കർത്താവേ കർത്താവേ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണേ. അമ്മ ഒരു സ്വപ്നം കണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ മരിച്ചുപോയൊരു പാർശ്വ തൻ്റെ അടുക്ക് വന്ന് പറയുന്നതായിട്ടൊരു ദർശനം, എന്താണ്, നിൻ്റെ മകനെ പഠിപ്പിക്കണം. മകനെ സ്കൂളിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ മകനും ഇഷ്ടമില്ല, അപ്പനും ഇഷ്ടമില്ല, അപ്പം വഴക്കുണ്ടാക്കി ഇനി വിടണ്ട. അമ്മ പക്ഷേ അപ്പനോട് വാശി പിടിച്ചു, എൻ്റെ മകനെ പഠിപ്പിക്കാൻ പിടിക്കണം, ഞാൻ വിടണം. ദർശനം കണ്ടു. അവസാനം അമ്മ അപ്പനോട് പറഞ്ഞു, ഇവൻ ചെയ്യുന്ന ജോലി കൂടെ ഞാൻ ചെയ്തോളാം എന്ന്. അമ്മ അച്ഛൻ്റെ സന്നിധി അവന് വേണ്ടി ഗ്യാരണ്ടി ഇന്നിട്ട് എക്സ്ട്രാ ജോലി ചെയ്യാമെന്ന് സംബന്ധിച്ച് മോനെ സ്കൂളിൽ വിട്ടു. 10 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചു. പക്ഷേ ആ മകൻ പിന്നെ പഠിച്ചു, പ്രീ ഡിഗ്രി പാസ്സായി, BA പാസ്സായി, MA 6th റാങ്കിൽ പാസ്സായി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ആ ദേശത്തെ ആദ്യത്തെ പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുത്തു. UTC ഇന്ന് BD അവിടുത്തെ ഓട്ടോണോമസ് കോളേജല്ലേ, അവിടുത്തെ 1st റാങ്കിൽ പാസ്സായി, MDH പാസ്സായി. ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു വലിയ സ്കൂളിൻ്റെ മാനേജറാണ്. 8th ക്ലാസ്സിൽ 3 ആഴ്ച പഠിത്തം നിർത്തി ചായ അടിച്ച് പാമകനോർത്തു, കെമിസ്ട്രിയുടെ 1 മാർക്കാണ് എൻ്റെ വിധി നിശ്ചയിച്ചെന്ന് തമ്പുരാൻ പറഞ്ഞല്ല, ഞാനാ വാഴുന്നത്. അബ്രഹാം ഇങ്ങനെ തീരുമാനിച്ചു, ദമ്മേശക്കാരനായ എലയാസർ എൻ്റെ അനന്തരാവകാശിയാകുന്നത് കർത്താവ് പറഞ്ഞു, വാഴുന്നത് ഞാനാണെന്ന്. ഞങ്ങളുടെ ജാക്കോ സാംസാർ ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് കൊണ്ട് നിർത്തുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം കൊണ്ടാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ദീർഘവർഷങ്ങൾ താൻ ഫിറ്റ്സിൻ്റെ രോഗത്താൽ ഭാരപ്പെട്ടു 10th ക്ലാസ് വരെ. സൂര്യൻ്റെ വെളിച്ചം കണ്ട ഈ മനുഷ്യൻ മയങ്ങി വീഴുമായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചു. ഡോക്ടർ ഇങ്ങനെ വിളിച്ചിട്ട് ഭാര്യയും അപ്പനെയും വിളിച്ച് പറഞ്ഞു, ഈ മനുഷ്യന് മക്കളുണ്ടാകത്തില്ലെന്ന്. 5 വർഷം കഴിഞ്ഞു. പക്ഷെ കർത്താവ് 2 വിധി മാറ്റി എഴുതി, 2 അനുഗ്രഹിക്കപ്പെട്ട ആൺകുട്ടികളെ കൊടുത്തു. വാഴുന്നത് സ്വർഗമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് പാസ്റ്റർ ജെയിംസ് കുറിയാക്കോസ്, അദ്ദേഹത്തിന് ക്യാൻസർ. ഇന്നേക്ക് 10-15 വർഷം മുമ്പ് ഞങ്ങൾ അന്നേരം അദ്ദേഹത്തെ കൊണ്ട് ഞാനാണ് ഗംഗാനൻ സാറിനെ കാണാൻ പോകുന്നത്. ആലപ്പുഴയെ ഒരു ഞങ്ങളുടെ ഒരു സുഹൃത്ത് മരിച്ചു, ഒരു പാസ്റ്റർ. ആ മരണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ആലപ്പുഴയിൽ നിന്ന് ജീപ്പ് ഓടിക്കുക. ഞാൻ ഈ സാക്ഷിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീപ്പ് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ പാസ്റ്റർ എന്നോട് ചോദിച്ചു, ആ പാസ്റ്ററുടെ മുഖം മൂടുന്നത് കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടു. പ്രിൻസ് പാസ്റ്റർ എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് ആസറല്ലേ, ഞാൻ ചത്തുപോയ എൻ്റെ മുഖം മൂടല്ല. ഞാൻ ചോദിച്ചു, അതെന്നാ കാര്യം? അതെ, അതെന്നാ ചോദിച്ചാൽ, എനിക്ക് ഉറക്കത്തിൽ പുതപ്പിട്ട ശ്വാസം മുട്ടും, ആ കുടിക്കാത്ത കയറി മുഖം മൂടിയിരുന്ന ശ്വാസം മുട്ടത്തില്ലേ, അതുകൊണ്ട് എൻ്റെ മുഖം മൂടിക്കരുത്. എന്നിട്ട് ഒരാഗ്രഹം പറഞ്ഞു, 3 കൊച്ചുപിള്ളേർ, ഇളയ കുഞ്ഞിനന്ന് 2 വയസ്സേ ഉള്ളൂ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വേണം, ഒരു വാർത്ത മുറി, എന്നിട്ട് ചാകണം. പിള്ളേരെയൊക്കെ അതിനകത്ത് കിടത്തില്ല, രാത്രി പുറത്തിറങ്ങരുത്. ചത്തില്ല, ഇന്ന് വല്യപ്പനാകാറായി. 2 പിള്ളേരുടെയും കല്യാണം കഴിഞ്ഞു. വാഴുന്നത് ഡോക്ടറല്ല, ഞാൻ മെഡിക്കൽ സയൻസിനെതിരൊന്നുമല്ല, വാഴുന്നത് സ്വർഗമാണ്. താൻ വാഴുകയാണ് കിട്ടാനുണ്ട്. എങ്ങനെയെങ്കിലും കോഴ്സ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് അടുത്ത് എന്തെങ്കിലും ജോലിക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്ന മക്കളോട് ഞാൻ ദൂത് പറയുന്നു, വാഴുന്നത് സ്വർഗമാണ്. ക്രിയാറ്റിൻ ലെവലിൽ കൂടുതലാണ്. എങ്ങനെയെങ്കിലും കൊച്ചിനെ ഒന്ന് കെട്ടിച്ച് വിട്ടിട്ട്
മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ തമ്പുരാൻ പറയുന്നു, നിന്റെ മക്കളെ മക്കളെ, എന്റെ അപ്പാപ്പൻ ഹാർട്ടിനൊക്കെ ഇങ്ങനെ പ്രശ്നമായിട്ട് ചുരുണ്ടുപോയതാ. പിന്നൊരു മിഷൻ വെച്ച്, മിഷന്റെ കാലാവധി 7 വർഷമായിരുന്നു. ആ കാലാവധി കഴിഞ്ഞിട്ട്, അതിന്റെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടും തമ്പുരാൻ എന്നും നമുക്ക് അപ്പനില്ല അപ്പാപ്പനായിട്ടൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. എനിക്കൊരു കർത്താവിനെ അറിയാം പാടുന്നത്. സ്വർഗാണ്, ചേർത്ത് പാടാം. താൻ വാഴുകയാ പാട്ടൊന്നുകൂടെ പാടുന്ന എല്ലാവർക്കും ചേർന്ന് അതിന്റെ ഇംഗ്ലീഷ് കോറസസ് കൂടെ ഒക്കെ ഉണ്ട്. ഇന്ന് സഹോദരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പ്രിയ ജോസഫറുണ്ട്, മോളമ സിസ്റ്ററുണ്ട്. നമുക്കെല്ലാം ചേർന്നൊന്ന് ആരാധിക്കണ്ടേ? പാടുന്ന സ്വർഗ്ഗം എത്തി നോട്ടീസ് വന്നിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരനെ കണ്ടു, അവന്റെ ആ സഹോദരൻ പാരലൈസ്, എന്റെ ചൂണ്ടൊക്കെ പഠിച്ച പാരലൈസ് ആയി പോയി. വീട് ലോൺ എടുത്ത് അടച്ചു തീർക്കാത്തില്ല, ബാങ്ക് പറഞ്ഞ് ഇറക്കി വിടുമെന്ന്. അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നു, പക്ഷെ ഇറക്കി വിടാം. ഞാൻ പറഞ്ഞു, പാടുന്നത് ആരാ? ബാങ്കല്ല, ബാങ്ക് എവിടെയോ മെഡിക്കൽ റിപ്പോർട്ട് കൈപിടിച്ച് വിഷമിക്കുന്നവരെ, വാഴുന്നത് ഡോക്ടറല്ല, വാഴുന്നത് സ്വർഗ്ഗമാണ്. ഡോക്ടർമാരോട് രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്, പക്ഷേ അൾട്ടിമേറ്റ് ജഡ്ജ്മെന്റ് ദൈവത്തിന്റെ. കോടതി വിധികളെ പേടിച്ചിരിക്കുന്നവരെ, വാഴുന്നത് സ്വർഗമാണ്. ഉന്നതനും അതിനുമുള്ള അച്ഛനും ജാഗരിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയത്തെ ഇങ്ങനെ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നേർത്തോട് പോലെ തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭൂമിയുടെ രാജത്വത്തിന്റെ പേർ അത്യുന്നതനായ വാഴുന്നു. വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്. നിങ്ങളുടെയൊക്കെ ലോകത്തോടെ എന്റെ മക്കളുടെ ഭാവി എന്താ? ഇങ്ങനെ പോയാൽ എന്റെ ആയുസ് ഒന്നും കാണാൻ ബാക്കിയാകത്തിനും ചിന്തിക്കുന്നത് വാഴുന്നത് സ്വർഗമാണ്. താൻ വാഴുകയാകുലമില്ല ഞങ്ങൾ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവ്, എന്റെ വിധി ഇത്രയേ ഉള്ളൂ. എന്റെ രോഗവിധം കുറഞ്ഞത് 6 ആഴ്ച 6 മാസം 1 വർഷം അതൊക്കെ വന്നവർക്ക് ഇതൊക്കെയാണ് വിധി. പക്ഷെ വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്. എന്റെ വീട് ജത്തിയായി പോകും, വാഴുന്ന സ്വർഗമാണ്. എന്റെ കുഞ്ഞുങ്ങളുടെ ഒരു കല്യാണം പോലും കാണാതെ ഞാൻ മരിച്ചു പോകും, വാഴുന്ന സ്വർഗമാണ്. മക്കളെ മക്കളെ കർത്താവേ, ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോ ഈ വചനത്തിന്റെ മുമ്പിൽ വിധികളെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടു, ദൈവം തന്നെ ജനത്തിന്റെ സ്ത്രീ മാറ്റി വന്നു. വിധികളെ മാറ്റുന്ന ദൈവത്തിന്റെ നീതിയുള്ള വിധികൾ
ഇപ്പോൾ ഉയരത്തിൽ നിന്ന് കർത്താവ് വായിക്കുന്നതിനായി സ്തോത്രം 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 യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും കരമുയർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞേ, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്, യഹോവ വാഴുന്നു. ഉസിയാവേ മരിച്ചിട്ടുള്ളൂ, ദൈവം മരിച്ചിട്ടില്ല. കുഞ്ഞേ നിന്റെ അപ്പനെ മരിച്ചിട്ടുള്ളൂ, കർത്താവ് മരിച്ചിട്ടില്ല. സഹോദരി നിന്റെ ഭർത്താവെ മരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അടുത്ത ലൈൻ, അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ. ഇങ്ങനെ പാടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ആ മുടി ഒന്ന് ഒന്ന് ചെറിയൊരു പേഴ്സൺ ഉണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ആരാധിക്കാം. കർത്താവിന് കൊടുക്കാൻ പോവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊരായിരം പ്രശ്നം കിടന്ന് അടിവുകട പോകുന്നവരെ കടവൊക്കെ ഈ എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒറ്റ ദിവസം കടവില്ലാതെ ജീവിച്ചിട്ട് അങ്ങ് മരിക്കണമെന്ന്. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരാ ദിവസമൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്, നനയ്ക്കുന്നില്ല. അത്യന്തം നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാ ചെയ്ത് വാഴുന്ന സുഖമാണ്. കരങ്ങൾ എടുത്തു വെച്ചിട്ട് കർത്താവിന് അർപ്പിക്കാൻ പോവുകയാണ്. കർത്താവ് ഇല്ലവല്ലായ്മകളുടെ നടുവിൽ അങ്ങയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ കരങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ തന്റെ ധനത്തിന്റെ മഹത്വത്തോടെ ക്രിസ്തു വശി പൂർണ്ണമായി തീർത്തേരും. വാഴുന്ന സ്വർഗം ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ദൈവദാസന്മാരെ ചേർന്ന് ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവിടെ അതിരുകൾ വിശാലമാകട്ടെ, വഴി അടഞ്ഞവർക്ക് വഴി തുറക്കട്ടെ, ജോലി പോയവർക്ക് ജോലി ഉണ്ടാകട്ടെ, ക്ഷാമകാലത്ത് ക്ഷേമമായി നടത്തും. വാഴുന്നത് കൊറോണ അല്ലല്ലോ, വാഴുന്നത് സ്വർഗമാണല്ലോ, വാഴുന്നത് സ്വർഗമാണല്ലോ, വാഴുന്നത് സ്വർഗമാണല്ലോ, വാഴുന്നത് സ്വർഗമാണല്ലോ.